രാജസ്റ്റിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ വാവട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നാണ്. കർക്കിടകത്തിലെ വാവ് ദിവസം നമ്മളെല്ലാം ഹിന്ദു വീടുകളിൽ തയ്യാറാക്കുന്ന ഒരു നമ്മുടെ ആചാരത്തിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അടയാണ് വാവട. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഓർമ്മയായ നാൾ തൊട്ട് എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് എൻ്റെ അമ്മ തയ്യാറാക്കുന്നതാണ്. ആ രീതിയിൽ തന്നെയുള്ള അടയാണ് ഞാനിന്നിവിടെ തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നമ്മൾ ഈ അട തയ്യാറാക്കുന്നത് അരിപ്പൊടിയിലാണ്. അരിപ്പൊടി വറുത്തെടുത്തിരിക്കുക. അതുപോലെ ചെറുപയർ എടുത്തിട്ടുണ്ട്, അത് പുഴുങ്ങിയതാണ്. തേങ്ങ എടുക്കണം. തേങ്ങായ ഒരു തേങ്ങ ഉണ്ട്, അത്ര എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര, പിന്നെ നമ്മൾ കാഷ്യൂ നട്ട്സ് ഇതിനകത്ത് ഇടാൻ വേണ്ടി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ജീരകത്തിൻ്റെ പൊടിയും ഏലക്കായും. പിന്നെ ശർക്കര ഒന്ന് പാനി കാച്ചിയെടുക്കണം. അത് ഞാൻ ഒന്ന് അരിഞ്ഞിട്ട് പാനി കാച്ചി എടുത്തുകൊണ്ട് വരാം. നമ്മുടെ ശർക്കരയുടെ പാനി എന്ന് പറയുന്നത് നമ്മൾ കയ്യിൽ പിടിച്ചു കൊടുക്കുമ്പോൾ നൂല് പോലെ വലിയുന്നത് ആ ശർക്കര പാനിയുടെ പരുവം. ഇനി അതിലേക്ക് നമുക്ക് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സും ഏലക്ക ഒന്ന് പൊടിച്ചിട്ടുണ്ട്, ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടേലക്കായ ഇട്ടിട്ടുള്ളൂ. രണ്ടേലക്ക പോരാ മണത്തിന് വേണ്ടി വീണ്ടും ഇട്ട് കൊടുക്കുക. ഏലക്കായും ജീരകത്തിൻ്റെ പൊടിയും എത്ര വേണ്ടതെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു അരക്കിലോ ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒരു അരക്കിലോളം ശർക്കരയും എടുത്തിട്ടുണ്ട്, ഒരു തേങ്ങയും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ അടയുടെ നടുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. നമ്മളിപ്പോൾ ഇത് തയ്യാറാക്കുമ്പോൾ ശർക്കര ശകലം കൂടുതലായിപ്പോയി. അത്രയും നമുക്ക് ചെറുപയറും തേങ്ങായും ഇല്ല ലൂസ് പോലെ തോന്നുകയാണെങ്കിൽ ഒന്നുകൂടെ അത് ചൂടാക്കി പറ്റിച്ചെടുക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഇതിപ്പോൾ കറക്റ്റ് ആയിരുന്നു, അതുകൊണ്ട്. അല്ലെങ്കിൽ ശകലം ശർക്കര കൂടുതലായിട്ടൊക്കെ തോന്നുവാണെങ്കിൽ അങ്ങനെ ചെയ്ത് പറ്റിച്ചെടുക്കാം. ലൂസ് ഒട്ടും ആവാതെ ശകലം തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിൽ വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. വെള്ളമയമായിട്ടിരിക്കരുത്. ഇനി നമുക്ക് അട തയ്യാറാക്കുന്നതിനുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അതിലേക്കൊരു ശകലം ഉപ്പ് ഇട്ട് കൊടുക്കാം. ചൂടുവെള്ളത്തിലാണ് നമ്മളിത് കുഴക്കുന്നത്, എങ്കിൽ മാത്രമേ നല്ല മയമായിട്ട് കിട്ടത്തുള്ളു. നമുക്കിതിലേക്ക് വീണ്ടും ചൂടുവെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരു സോഫ്റ്റായിട്ടുള്ള ഒരു നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാമല്ലോ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുന്ന ഒരു പരുവം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ഇലയിലും ഒട്ടിപ്പിടിക്കാതെ ഇരിക്കത്തുള്ളൂ. നമുക്കിനി ഈ അട തയ്യാറാക്കുന്നതിനുള്ള വാഴയില ഒന്ന് വാട്ടിയെടുക്കാം. ഇതിപ്പോൾ വാട്ടിയെടുത്തിരിക്കുക. അതുപോലെ തന്നെ നെയ്യ് ഒന്ന് ചൂടാക്കി എടുത്ത് തന്നെ ഒരു പാത്രത്തിൽ വെച്ചിരിക്കുക. അതുപോലെ കുറച്ച് വെള്ളവും കൂടി എടുത്ത് വെച്ചിരിക്കുക. അപ്പം നമുക്ക് ഇടയ്ക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എടുക്കണ്ട. അതുകൊണ്ട് ഇപ്പോൾ ഈ ഇലയിലൊക്കെ നമുക്ക് നെയ്യ് ഓരോന്നേണ്ടും ഒന്ന് തടവി കൊടുക്കാം. ശകലം കട്ടി കുറച്ച് നന്നായിട്ട് പരത്തിയെടുക്കാം. ഇനി ഇതേപോലത്തെ രണ്ട് മൂന്ന് കുറച്ചെണ്ണം പരത്തി വെച്ചതിന് ശേഷം അതിൽ ഫില്ല് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അല്ലെങ്കിൽ ഓരോന്നിനായിട്ട് നമ്മളിങ്ങനെ മാവിലും ഇതിലും കൈ ഇടുന്നതിൽ എളുപ്പം. കുറേ എണ്ണം പരത്തി വെച്ചതിന് ശേഷം ഒന്നിച്ച് ഫില്ല് ചെയ്തെടുക്കുന്ന. ഇപ്പോൾ ഈ ചെറുപയർ തയ്യാറാക്കിയതുപോലെ തന്നെ അവലിലും തയ്യാറാക്കുക, അതും നല്ലതാണ്. പക്ഷേ ഇത് എൻ്റെ അമ്മ എപ്പോഴും തയ്യാറാക്കുന്നത് ചെറുപയർ തന്നെ. അതിന് നല്ല ടേസ്റ്റാണ്. അതങ്ങനെ ശീലിച്ചതുകൊണ്ടായിരിക്കും എനിക്കിപ്പോൾ അവിടെ തയ്യാറാക്കണമെന്ന് തോന്നിയപ്പോൾ ചെറുപയർ തന്നെയാണ് മനസ്സിൽ വന്നത്. അതുകൊണ്ട് അത് തന്നെ തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് ഈ ഒരു ഫില്ല് ചെയ്തതിന് ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഏലക്ക ഞാൻ ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ കൂടുതലായിട്ട് വീണ്ടും ചതച്ചിട്ടിട്ടുണ്ട്. അല്ല, ജീരകത്തിൻ്റെ പൊടിയും കുറച്ചുകൂടി ഇട്ടിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നല്ലൊരു മണവും എല്ലാം കൂടെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് വീണ്ടും ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടെ ഏലക്കായും ജീരകത്തിൻ്റെ പൊടിയും ഇച്ചിരി കൂടുതൽ ഇട്ടാലും അത്രയും ടേസ്റ്റ് കൂടുതൽ കിട്ടും.
ഇങ്ങനെ എല്ലാം നന്നായിട്ട് മടക്കി തയ്യാറാക്കി എടുത്തതിന് ശേഷം നമുക്കിനി ഇത് അപ്പച്ചപ്പിലോ അല്ലെങ്കിൽ ഇഡ്ഡലി കുട്ടത്തിൻ്റെ തട്ടിലോ വെച്ച് പുഴുങ്ങിയെടുക്കാം. ഒരു 15 മിനിറ്റ് ഒക്കെ നമ്മൾ ആവി കയറ്റി കൊടുത്താൽ തന്നെ ഇതങ്ങ് വെന്ത് കിട്ടും പെട്ടെന്ന് തന്നെ. കാരണം ഇതിനകത്ത് എല്ലാം വെന്തത് നമ്മൾ മാവൊക്കെ ചൂടാക്കിയതായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടാനൊന്നും അധികം താമസമില്ല. അപ്പോൾ ഇത് നല്ല ടേസ്റ്റായിട്ടൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വാവട തയ്യാറാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വാവിന് എല്ലാവരും വാവടയൊക്കെ തയ്യാറാക്കുക. അപ്പം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.